السلام عليكم أيها الطلاب الأعزاء كيف حالكم زين الحمد لله درسنا في الصف الماضي الوحدة الأولى عن أي جي عبد الكلام ثم يراسي ثم المنظومة نشيد المدرسة فاهم؟ أيوة ما شاء الله اليوم ندرس ونفهم إلى درس جديد الوحدة الثانية الوحدة الثانية الإحسان الإحسان

പഠിച്ചു കഴിഞ്ഞത് നിങ്ങളെല്ലാവരും അത് വളരെ മനോഹരമായി പഠിച്ചിട്ടുണ്ടാകുമെന്നുള്ള കൂടിയാണ് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നാം പ്രവേശിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ഉൾക്കൊള്ളുന്നത് ഒരു മസ്റഹിയ ആണ് നാടകമാണ് ഫഹിംന മിം കബുൽ തഅലുലുൽ അറബിയ അൽ അൻഷി ഖസീറ വ മിൻഹ അത്തംസീൽ ഹിവാർ മുദിറ ഖിസ്വ ഹിക്കായ വഖദാലിക്ക അൽ മസ്റഹിയ ഭാഷ പഠിക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ മക്കളെ അതെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മസ്രഹിയയാണ് ഒരു നാടകം സമ്യാന വ ദറസ്ന വ മാളിയ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നാടകങ്ങൾ മസറഹീയ ജമീല മനോഹരമായ നാടകങ്ങൾ മസറഹിയ അൽ ഇബിറ ഗുണപാഠമുള്ള നാടകങ്ങൾ ഇവിടെ നാം പഠിക്കുന്നത് അൽ എഹ്സാൻ അവലൻ അൽ എഹ്സാൻ ഉന്ദുർ ഇല സൂറത്തിൻ ജമീല പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ആ ഫോട്ടോ ചിത്രം ഒന്ന് നോക്കുക സൂറത്തിലേക്ക് എല്ലാവരും നോക്കിയോ അയ്യവ ശരി മാതാന ഫിഹാദി ഹിസൂറ ഈ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് ഉദുക്കുർ ബയാനൻ മൂജിസൻ അനിസൂറത്തി ഈ ചിത്രത്തെ സംബന്ധിച്ച് ഒരു വളരെ സംക്ഷിപ്തമായ ഒരു ഫിക്റ ഒരു മുതക്കിറ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കണം മാതാ കുത്തിബ ൂറ ഈ ചിത്രത്തിൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് എഴുതിയിട്ടുള്ളത് ആ എന്താണ് അൻഫഹും ലിന്നാസ് ആ എന്താണ് ഇതിൻ്റെ അർത്ഥം ആശയം എന്താണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ആരാണ് ജനങ്ങൾക്ക് അഥവാ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് അല്ലേ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാവുക എന്നത് ഒരു ഹൈറായ അമലാണ് ഏറ്റവും നല്ല അമൽ അപ്പോൾ നമുക്ക് ഈ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മുതക്കിറ തയ്യാറാക്കിയാലോ എന്താ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ നോക്കൂ എന്താണ് ഇവിടെ പറയുന്നത് അവലൻ കാലൻ നബീയ്യു സല്ലാഹു അലൈഹി വസല്ലം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഹൽ ഷമിയാത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രവാചകൻ്റെ ഒരു വചനം മൽ എഹ്സാൻ എന്താണ് എഹ്സാൻ എന്ന് അവിടുന്ന് ഒരിക്കൽ ചോദിച്ചില്ലേ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ്റെ അരികിൽ വന്നുകൊണ്ട് അല്ലേ അപ്പോഴെന്താണ് അവിടുന്ന് മറുപടിയായി പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത് കേട്ടോളൂ മാ എന്താണ് അതിൻ്റെ അർത്ഥം ആ പറഞ്ഞോളൂ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് എങ്ങനെ ആരാധിക്കണം തറാഹു തറാഹു തകുൻ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ നീ അള്ളാഹുവിനെ ആരാധിക്കണം നിനക്ക് അള്ളാഹുവിനെ അങ്ങോട്ട് കാണാനാവില്ലെങ്കിലും അള്ളാഹു നിന്നെ എന്തു ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് ഐ അതായത് കൗലു നബിഹു അലൈഹി വസ്ല്ലം യു കസീറ ഈമാനൻ അല്ലെ അള്ളാഹുവിനെ നിഷ്കളങ്കമായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ വിശ്വസിക്കണം അമലു സൽക്കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം അല്ലേ ിനെ സംബന്ധിച്ച് വിശുദ്ധ അള്ളാഹുദ്ൽ ഒരുപാട് വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഹൽ ഇല്ലൽ അല്ലേ റഹ്മാനിൽ നമുക്കത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വൽ എന്ന് തുടങ്ങുന്ന വചനം അല്ലേ അള്ളാഹു കൽപ്പിക്കുന്നത് എന്താണ് എന്താണ് കൽപ്പിക്കുന്നത് നീതിയും എഹ്സാൻ നന്മയുമാണ് വല്ലാഹു യുഹിബുൽ മുഹ്സിനീൻ അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഏറെ സ്നേഹിക്കുന്നു ഇങ്ങനെയുള്ള ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാം അപ്പോൾ മാഹിയ മാഹിയ മിനൽ എഹ്സാൻ എഹ്സാനിൽ പെട്ടത് എന്തൊക്കെയാണ് الإيمان بالله واليوم الآخر وملائكة وكتبه ورسله وغيرهم ومع ذلك الأعمال الصالحات كثيرة بر الوالدين بر الوالدين وإيتاء ذي القربى الفقراء ويساعد الفقراء والمساكين والبؤساء والمرضى

അതെ അതുപോലെ തന്നെ വൽ അഫു ക്ഷമ ീഴ്ച ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ് എന്തിൽ പെട്ടതാണ് അനിൽ യെഹ്സാൻ എഹ്സാനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൻ എങ്കിൽ ആ സൂറത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കണം അല്ലേ നിങ്ങളെല്ലാവരും അതിന് തയ്യാറല്ലേ എഹ്സാനിനെ സംബന്ധിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും എഹ്സാൻ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മുതക്കിറ തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു അസ്ലാമലൈക്കും